ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഓമന ചേച്ചിയാണ്. ഓമന ജേക്കബ് എന്നാണ് പേര്. വയസ്സ് 68. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളാണ്. ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിയുടെ വയസ്സ് തന്നെയാണ്. അപ്പം ഈ ഒരു ഏജിലും ഡ്രൈവിംഗ് പഠിച്ച് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ക്ലാസ്സിന് വന്നു. ചെറുപ്പക്കാരൊക്കെ ഭയങ്കര പേടിക്കുന്ന കാര്യമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പലർക്കും പേടിയുണ്ട്. അപ്പൊ ചേച്ചിനെയൊക്കെ നിങ്ങൾ മാതൃകയാക്കണം. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സാറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. സാറിന്റെ ഒരു ഫാനാണ് ഞാന്. അപ്പം ഇത്രയും ദൂരെയൊക്കെ ആയതുകൊണ്ട് ഇവിടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സാറ് എനിക്ക് ടൈം തന്നു. കുറച്ച് ലേറ്റായി, നവംബറിൽ ഞാൻ ബുക്ക് ചെയ്തു. പക്ഷേ സാറ് ഏതായാലും വാക്ക് പാലിച്ചു വന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിൽ ഓരോന്നും പഠിപ്പിച്ചു തന്നു. ഒത്തിരി കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അല്ലെങ്കിലും ഇച്ചിരി ഓടിക്കുമായിരുന്നു, പ്രശ്നമൊന്നും ഇല്ല. പക്ഷേ ചില ചെറിയ ടിപ്സ് ഒന്നും എനിക്ക് അറിയാതെ കൊണ്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ സീറ്റൊക്കെ ഭയങ്കരമായിട്ട് മാറിയല്ലേ? അതെ അതെ, ഞാൻ സീറ്റൊക്കെ ഒത്തിരി അടുത്തിട്ടിട്ട് വല്ലാതൊക്കെ ഇരുന്നായിരുന്നു ഇത്രയും കാലം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഫസ്റ്റ് ടൈം എന്നെ സാറ് കറക്റ്റ് പൊസിഷനാക്കി, ഞാൻ അങ്ങനെ ബാക്കിലോട്ടൊക്കെ ആക്കി. അങ്ങനെ എനിക്ക് ഒരു ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്ന് ഓടിക്കാൻ. സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഞാൻ ഓടിച്ച് ഓക്കെ ആയി. അതുപോലെ ഞാൻ ഷൂ ഇട്ട് ഓടിക്കത്തില്ലായിരുന്നു. സാറ് പറഞ്ഞ് അതിട്ട് ഓടിക്കണമെന്ന്. ഞാൻ ഇന്ന് ഫസ്റ്റ് ട്രൈ ചെയ്തത് ഷൂ ഇട്ടിട്ട്. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. സാറ് പറഞ്ഞ് ഇല്ല, മസ്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു, അതും കോൺഫിഡൻസ് ആയി. പിന്നെ പല പല കാര്യം എനിക്ക് അത്യാവശ്യമായിട്ട് പാർക്കിംഗ് മീൻസ് സാധാരണ പ്ലേസ് ഒരുപാട് ഉള്ളിടത്താണെങ്കിൽ ഈസി ആയിട്ട് ഞാൻ പാർക്ക് ചെയ്തു പോകും. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറിയ സ്ഥലത്ത് എങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്നുള്ളതിന് എനിക്ക് വലിയ ഡൗട്ടാ, പേടിയാ. ഞാനിപ്പോ അങ്ങനെ കാണുകയാണെങ്കിൽ വേറെ ഇടം തപ്പി പോകുമായിരുന്നു. ഇന്ന് സാറ് എന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ ക്ലാസ് തന്ന് ഒത്തിരി പ്രാവശ്യം എന്നെ കൊണ്ട് അങ്ങനെ പാർക്ക് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇനി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനൊക്കും. താങ്ക് യു വെരി മച്ച് സോ. ഓക്കെ, അപ്പോ ഓമന ചേച്ചിയുടെ അഭിപ്രായമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ചേച്ചി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് കിട്ടിയത്. നമ്മൾ ഡിഫറെന്റ് സാഹചര്യങ്ങളിലൊക്കെ വണ്ടി ഓടിച്ച് നോക്കി. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് പലരും പ്രചോദനമായിട്ട് ഡ്രൈവിംഗ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഏജ് ഒരു പ്രശ്നമല്ല. അതിപ്പം ചേച്ചിയുടെ ഏജ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു ആത്മധൈര്യവും പിന്നെ ഒരു പാഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഹാപ്പി അല്ലേ ചേച്ചി? വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചേച്ചിയൊക്കെ വളരെ നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിലൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ കണ്ട ആളാണ്. എന്തായാലും ഈ ഒരു ക്ലാസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ക്ലാസ് ഒക്കെ കൊടുക്കാൻ പറ്റി, എന്തായാലും സന്തോഷമുണ്ട്. അപ്പം ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. നല്ല രീതിയിൽ ഇനി ഡ്രൈവ് ചെയ്തിട്ട് ഒറ്റയ്ക്കൊക്കെ പോകട്ടെ. എല്ലായിടത്തും ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഇല്ല, ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. എത്ര അടുത്ത് വഴി പോകുന്നുണ്ട്, പക്ഷേ ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിലേ, ഹസ്ബൻഡ് അടുത്തുണ്ടെങ്കിലേ പോകുള്ളൂ. ഇപ്പൊ ഒറ്റയ്ക്കായാലും പോകാനുള്ള നല്ല കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതേപോലെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മാസം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ചേച്ചി വെയിറ്റ് ചെയ്യേണ്ട പോലെ അത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇനിയുള്ള ബുക്കിംഗ്സ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ തീർക്കുന്ന പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. ബൈ ബൈ.